Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Root Auto Electric Scooter, Agastya Power, opposite Kalyan Silks, near Bus Stand, Payyanur. 7594-88897. Roadil, ini puthiyoru viplavam. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ നഗരസഭയെ കോവിഡ് ഫ്രീ സേഫ് സോൺ ആക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി നഗരസഭാ പരിധിയിലെ മോട്ടോർ തൊഴിലാളികൾക്കാണ് സ്പോട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി വാക്സിൻ വിതരണം ചെയ്തത്. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഫസ്റ്റ് ഡോസ് വാക്സിൻ സ്വീകരിക്കാത്ത ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ചെറുകിട മോട്ടോർ ഡ്രൈവേഴ്സ്, KSRTC, സ്വകാര്യ ബസ് ജീവനക്കാർ തുടങ്ങിയവർക്കാണ് കോവിഡ് ഫ്രീ സേഫ് സോൺ പ്രവർത്തനത്തിന്റെ ഭാഗമായി വാക്സിൻ വിതരണം ചെയ്തത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് സ്പോട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് വാക്സിൻ നൽകുന്ന രീതിയിലായിരുന്നു ക്രമീകരണം. ആദ്യം ടോക്കൺ എടുത്ത 800 പേർക്ക് മാത്രമാണ് തിങ്കളാഴ്ച വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നൽകുന്നത് പയ്യന്നൂരിലെ പൊതു ഗതാഗതവുമായി ബന്ധപ്പെട്ട് അതിലേർപ്പെട്ടിരിക്കുന്ന ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഇന്ന് വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും മുത്തത്തി PHSCയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയും എല്ലാം ചേർന്നുകൊണ്ട് ഏറ്റവും നല്ല നിലയിലേക്ക് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി, മുത്തത്തി PHSC, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. വനിതാ പോളി, പയ്യന്നൂർ, മാടായി കോളേജ് എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാരും മുനിസിപ്പൽ ജീവനക്കാരും സന്നദ്ധ രംഗത്തുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, താലൂക്ക് ആശുപത്രി വാക്സിനേഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ സുനിത മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ E ശശിധരൻ, PRO ജാക്സൺ ഏഴിമല തുടങ്ങിയവരാണ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വരും ദിനങ്ങളിൽ വ്യാപാരികൾക്കും വാക്സിൻ നൽകി പയ്യന്നൂരിനെ കോവിഡ് ഫ്രീ നഗരമാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡിൽ പരിപാടികൾക്കും ലോക്ക് വീണതോടെ വരുമാനം നിലച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലാ തൊഴിലാളികൾ. പ്രതിസന്ധി രൂക്ഷമായ കൊറോണ കാലത്ത് കേരളത്തിൽ മാത്രം ജീവനൊടുക്കിയത് 7 പേർ. കോവിഡ് ലോക്ക്ഡൌൺ കാരണം തകർന്നുപോയ മേഖലകളിൽ ഒന്നാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഉത്സവങ്ങളും കലാപരിപാടികളും റദ്ദാവുകയും കല്യാണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിജപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ തൊഴിലാളികളുടെ ജീവിതോപാധികൾ പ്രതിസന്ധിയിലായത്. ഉത്സവങ്ങൾ തൊട്ട് വിവാഹങ്ങൾ വരെ വൻ ആഘോഷമായി മാറുകയും ഈ വ്യവസായം പുരോഗതി നേടുകയും ചെയ്ത സന്ദർഭത്തിലാണ് കോവിഡ് അപ്രതീക്ഷിതമായി എത്തിയത്. ഈ മേഖലയിലെ കുതിപ്പ് കണ്ടറിഞ്ഞ് നവീനമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ബാങ്ക് വായ്പയിലൂടെ സ്വന്തമാക്കിയവർ പണം തിരിച്ചടക്കുവാനുള്ള മാർഗങ്ങളില്ലാത്ത സ്ഥിതിയിലാണെന്ന് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനോഹരൻ പിലാത്തറ പറഞ്ഞു. കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയുടെ ശോചനീയാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ രോദനങ്ങൾ കേൾക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരോ മറ്റുള്ള സംഘടനകളോ ആരും തന്നെ ഇതുവരെ മുന്നോട്ട് വന്നതായി കാണുന്നില്ല. ഈ കാലഘട്ടം, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ 140 MLA മാർക്കും 20 MP മാർക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഒരാൾ പോലും അതിനൊരു മറുപടി തരികയോ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്തതായി കാണുന്നില്ല. ഇപ്പോൾ ഈ മേഖലയിൽ 7 പേർ ആത്മഹത്യ ചെയ്തു. നിരവധി കടബാധ്യതകൾ
ജീവിത ദുരിതങ്ങൾ, ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിയാതെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന തൊഴിലാളികളാണ്, അവരുടെ കുടുംബങ്ങളാണ്. ബാങ്ക് ലോണുണ്ട്, ചിട്ടികളുണ്ട്, അതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനയിൽ നിന്നുള്ള പിന്നെ ലോണുകളുണ്ട്. ഇതൊക്കെ നികത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും കാണാൻ തീരുമാനിച്ചു. ജീവിതം വഴിമുട്ടിയതോടെ ഈ മേഖലയിലെ 7 പേരാണ് ഇതുവരെയായി ആത്മഹത്യ ചെയ്തത്. 50,000 ലൈറ്റ് ആൻഡ് സൗണ്ട് സർവീസ് ഉടമകളും മേഖലയെ ആശ്രയിക്കുന്ന 20,00,000 പേരും കോവിഡ് മഹാമാരിയിൽ വരുമാനം നിലച്ചവരായുണ്ട്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റ് ഉപവാസം സംഘടിപ്പിക്കാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. KSKTU, PKS, BKMU സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BKMU ജില്ലാ സെക്രട്ടറി KV ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളെ ജാതീയമായി വേർതിരിക്കുന്നതിനെതിരെ തൊഴിലുറപ്പ് കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനം 100 200 ദിവസമായി വർദ്ധിപ്പിക്കുക, രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പട്ടികവർഗ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSKTU, PKS, BKMU സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. BKMU ജില്ലാ സെക്രട്ടറി KV ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. KV ബാലൻ അധ്യക്ഷത വഹിച്ചു. പി രമേശൻ, എം രാമകൃഷ്ണൻ, ടി ഗോപാലൻ, പപ്പൻ കുഞ്ഞിമംഗലം, വി തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്പൈനൽ മസ്കുലർ അട്രോഫി ചികിത്സയ്ക്കായി മാട്ടൂലിലെ മുഹമ്മദിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് 46,78,72,125 രൂപ ലഭിച്ചതായി ചികിത്സാ കമ്മിറ്റി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാട്ടൂരിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച മുഹമ്മദ് ട്രീറ്റ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടത്തിയത്. ചില ആളുകൾ പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫെഡറൽ ബാങ്കിന് കൂടി ഒരു അക്കൗണ്ട് ആരംഭിക്കേണ്ടി വന്നു. ഫെഡറൽ ബാങ്കിന്റെ കണ്ണൂർ ബ്രാഞ്ചിലാണ് ഞങ്ങൾ രണ്ടാമത്തെ അക്കൗണ്ട് ആരംഭിച്ചത്. അങ്ങനെ രണ്ട് അക്കൗണ്ടിലാണ് ഞങ്ങൾ ഇതിന്റെ ബാങ്കിലെയും മുഹമ്മദിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ജൂലൈ 5 ഫണ്ട് ശേഖരണം പൂർത്തിയാക്കി. 46,78,72,125 രൂപയാണ് ലഭിച്ചത്. 7,77,000 ആളുകൾ ബാങ്കിൽ പണം നിക്ഷേപിച്ചു. ഏറ്റവും വലിയ തുക നിക്ഷേപിച്ചത് 500,000 രൂപയാണ്. മാധ്യമസമ്മേളനത്തിൽ എം വിജിൻ MLA, TP അബ്ബാസ് ഹാജി, കെ ഫാരിഷ, ഗഫൂർ മാട്ടൂൽ, KV മുഹമ്മദ് അലി, അജിത് മാട്ടൂൽ, നസീർ ബി മാട്ടൂൽ, VKP അബ്ദുൽ നാസർ, PV ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. തുക ലഭിച്ചതോടെ മുഹമ്മദിന് അടുത്ത മാസം ആദ്യത്തോടെ മരുന്ന് സ്വീകരിക്കാനാകും. മുഹമ്മദിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കഴിച്ച് ബാക്കി തുകയുടെ കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വെള്ളൂർ രാമൻകുളം ഈ മഴക്കാലത്ത് നിശബ്ദമായി നിറഞ്ഞുകിടക്കുകയാണ്. ഓരോ മഴക്കാലത്തും നീന്തൽ പഠിക്കുന്നവരെ കൊണ്ടും നീന്താൻ വരുന്നവരെ കൊണ്ടും നിറഞ്ഞുകിടന്നതാണ് ഈ കുളം. കടന്നുപോയ ഓരോ മഴക്കാലത്തും വെള്ളൂർ രാമൻകുളം ശബ്ദമുഖരിതമായിരുന്നു. നീന്താനായി എത്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും ഇവിടെ രാമൻകുളത്തെ പോലെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. നീന്തൽ ക്യാമ്പുകളും ഓരോ മഴക്കാലത്തും സജീവമായി. കണ്ടുനിൽക്കുന്നവർക്കും ഈ വഴി കടന്നുപോകുന്നവർക്കും കണ്ണിനും മനസ്സിനും സന്തോഷം പകരുന്ന കാഴ്ച. ഇന്നിവിടം നിശബ്ദമാണ്. കോവിഡ് മനുഷ്യരെ കുളത്തിൽ നിന്നും അകറ്റിയിരിക്കുന്നു. കുളപ്പടവുകൾ കാടുപിടിച്ചു കിടപ്പാണ്. ഇനി ഒരിക്കൽ ഇവിടം പഴയപടി ആകുമെന്ന് പ്രതീക്ഷിക്കുക അസാധ്യമാണ്. ദേശീയപാത വികസനം എത്തുമ്പോൾ കുളത്തിന്റെ പകുതി ഭാഗവും നികത്തപ്പെടും. അതോടെ രാമൻകുളം ആ പേര് മാത്രം അവശേഷിപ്പിക്കുന്ന ചെറിയ കുളമായി മാറും.
ഇങ്ങനെയൊക്കെയാണെങ്കിലും വികസനം കാലത്തിന്റെ അനിവാര്യത മാത്രമാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു. എരമം കണ്ണാപ്പള്ളിപ്പൊയിലിലെ മമ്പലത്ത് കൊഴുമൽ കൃഷ്ണന്റെ വീടാണ് തകർന്നത്. എരമം കുറ്റൂർ പഞ്ചായത്തിലെ എരമം കണ്ണാപ്പള്ളിപ്പൊയിലിലെ മമ്പലത്ത് കൊഴുമൽ കൃഷ്ണന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. രാത്രിയായതിനാൽ ആൾക്കാർ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു അപകടം നടന്നത്. കൃഷ്ണന്റെ ഭാര്യ MM ഓമനിക്ക് പരിക്കുപറ്റി. ഇവർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. പഞ്ചായത്ത്, വില്ലേജ് എന്നിവിടങ്ങളിൽ പരാതി നൽകി. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കലാകാര സമരഭൂമിക കണ്ണപുരം ചെറുകുന്ന് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. പ്രളയത്തിലും കോവിഡ് മഹാമാരിയിലും വേദികളും അവസരവും നഷ്ടപ്പെട്ട് 3 വർഷത്തിലധികമായി ദുരിതത്തിലായ കലാകാരന്മാർക്ക് ദുരിതകാല പാക്കേജ് അനുവദിക്കണമെന്നാണ് സവാക് സമരത്തിലൂടെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. മാസ്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരിക്കലും മായ്ക്കാനാവാത്ത, മറക്കാനാവാത്ത ഒരു മറയാണ്. അതുകൊണ്ട് ഈ രംഗാധരൻ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുക, കലാകാരന്മാർ അവരുടെ വീട്ടുമുറ്റത്ത് കലാപരിപാടികൾ അവതരിപ്പിച്ചാണ് സമരഭൂമിക സൃഷ്ടിച്ചത്. മേഖലാതല ഉദ്ഘാടനം സവാക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ചെറുകുന്ന്, മേഖലാ പ്രസിഡന്റ് വിജയൻ ന്യൂ ആർട്സ്, സെക്രട്ടറി ജയരാജകൃഷ്ണൻ എന്നിവർ സമരഭൂമികയിൽ പങ്കാളികളായി. നാടക നടനായ ഒ മോഹനൻ, കലാകാരന്മാർക്ക് വേദിയും അവസരവും കിട്ടുന്ന മാസ്കില്ലാത്ത കാലത്തെ പ്രമേയത്തിലൂന്നി ഏകപാത്ര നാടകം അവതരിപ്പിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ പ്രളയ കാലഘട്ടങ്ങളിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ സാധിക്കാതെ കലാകാരന്മാർ, അവർക്ക് ഉപജീവനം ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷമുള്ള കോവിഡ് കാലഘട്ടത്തിൽ 1-ാം തരംഗത്തിലായാലും 2-ാം തരംഗത്തിലായാലും കലാപരിപാടി അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കലാകാരന്മാരുടെ പൊരുതുന്ന സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്ക് ഈ വരുന്ന ജൂലൈ 25 വൈകുന്നേരം 5 മണി മുതൽ 5:30 വരെ കലാകാരന്മാർ വീട്ടുമുറ്റത്ത് കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള കലാകാര സമരഭൂമിക 2021 എന്ന പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. അമൃത നാട്യാചാര്യൻ കലാമണ്ഡലം രമേശ്, അംബേദ്കർ ദേശീയ കലാശ്രീ അവാർഡ് ജേതാവ് ഉമേഷ് കുമാർ കണ്ണപുരം, നാടക പ്രവർത്തകരായ അനിൽ പറമ്പത്ത്, രാജൻ കാരക്കുന്ന്, സുധാകരൻ കിഴറ, അവറാച്ചൻ താവം, ബാലൻ കപ്പള്ളി എന്നിവർ സമരഭൂമികയിൽ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പ്രഗത്ഭന്മാരായ കാവാലവും ജീശങ്കർ പിള്ളയും അതുപോലെ തന്നെ സി ജെ തോമസും ഒക്കെ ഇതുപോലെ കാങ്കോൽ മഠത്തിൽ ട്രേഡേഴ്സ് മാത്തിൽ ശാഖയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന പദ്ധതിയുടെ വിതരണോദ്ഘാടനം കാങ്കോലിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വ്യത്യസ്തവും ഉപഭോക്താക്കൾക്ക് ഏറെ ഉപകാരപ്പെടുന്നതുമായ സമ്മാനങ്ങളാണ് കാങ്കോൽ മഠത്തിൽ ട്രേഡേഴ്സ് തങ്ങളുടെ മാത്തിൽ ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചത്. 2 മാസം കഴിയുമ്പോഴേക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. 1-ാം സമ്മാനമായ പശുക്കുട്ടിയെ കാങ്കോൽ മഠത്തിൽ ട്രേഡേഴ്സിനു മുന്നിൽ വെച്ച് സമ്മാനാർഹന് കൈമാറി. 2-ാം സമ്മാനമായ 5 പേർക്കുള്ള 5 വീതം BV 380 മുട്ടക്കോഴികളെയും 3-ാം സമ്മാനമായ 5 പേർക്കുള്ള 10 MLQ 2 മുട്ടക്കാടകളെയും ലഭിച്ചവർക്ക് സമ്മാനങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കുമെന്ന് മഠത്തിൽ ട്രേഡേഴ്സ് ഉടമ സജേഷ് MV അറിയിച്ചു. പ്രമുഖ ബ്രാൻഡുകളുടെ കാലിത്തീറ്റ, കോഴിത്തീറ്റ, മീൻതീറ്റ എന്നിവ ഇവിടെ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. കൂടാതെ ഡോഗ് ഫുഡ്, കാറ്റ് ഫുഡ് തുടങ്ങിയവയുടെയും വിപുലമായ ശേഖരമുണ്ട്. സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാടമുട്ട, നാടൻ കോഴിമുട്ട എന്നിവയും BV 380 മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ, MLQ 2 മുട്ടക്കാടകൾ, ഹൈടെക് കൂടുകൾ എന്നിവയും മഠത്തിൽ ട്രേഡേഴ്സ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് 2 ദിവസം മുമ്പേ ഞാൻ തന്നെയാണ് മാത്രം വെച്ച് നിർവഹിച്ചത്. അതിൽ പറഞ്ഞിട്ടതുപോലെ തന്നെ 1-ാം സമ്മാനമായിട്ട് ഒരു കന്നുകുട്ടിയെ ഇവിടെ വെള്ളൂരിൻ്റെ എന്നുള്ള ആളുകൾക്ക് കിട്ടുകയും അതിപ്പോൾ ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന
ഒരു സ്ഥാപനമാണ് മഠത്തിന്റെ സർവീസ്. ചടങ്ങിൽ വ്യാപാരി വ്യവസായി പെരിങ്ങോം ഏരിയ ജോയിന്റ് സെക്രട്ടറി കരുണാകരൻ, ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുനാഥ് കമ്മത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വനം കൊള്ളയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. തൃക്കരിപ്പൂർ നോർത്ത് വില്ലേജ് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നോർത്ത് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കെ കരുണാകരൻ, ഇ രാമചന്ദ്രൻ, എ പി ഹരീഷ് കുമാർ, കെ രാജൻ എന്നിവർ സംസാരിച്ചു. ഇളമ്പച്ചി സൌത്ത് വില്ലേജിന് മുന്നിൽ നടന്ന ധർണ ടി വി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതി, സ്ത്രീപീഡനം, ബാങ്ക് തട്ടിപ്പ്, സ്വർണ്ണ തട്ടിപ്പ് എന്നിവയുടെയെല്ലാം പിന്നിൽ സി പി എം ആണെന്ന് ഷിബിൻ കുറ്റപ്പെടുത്തി. ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി വിജയൻ, രജിത്ത്, സി കെ രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സ്വാതന്ത്ര്യസമര സേനാനി എൻ വി കോരൻ മാസ്റ്ററുടെ 4th ചരമവാർഷിക ദിനം രാമന്തളിയിൽ നടന്നു. സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഈ പയ്യന്നൂരുമായി നിരവധി വർഷക്കാലത്തെ ബന്ധമുള്ള വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ അറിയാനും മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചിരുന്നു. ആ നിലയിൽ ഇന്ന് കേരള നിയമസഭയിലെ ഒരു അംഗമെന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെടാനും പെഗാസസ് പോലുള്ള ചാര ഏജൻസികളെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ ഛിന്ന ഭിന്നമാക്കി ബ്രിട്ടീഷ് മോഡലിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ 2nd സ്വാതന്ത്ര്യസമരം ആരംഭിക്കേണ്ടി വരുമെന്നും മൺമറിഞ്ഞുപോയ ധീരന്മാരുടെ ഓർമ്മകളിൽ അതിന് ശക്തി പകരുമെന്നും സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനി എൻ വി കോരൻ മാസ്റ്ററുടെ 4th ചരമവാർഷിക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ വി കോരൻ മാസ്റ്റർ സ്മാരക സമിതി ചെയർമാൻ വി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ഡി സി സി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ, പി ലളിത ടീച്ചർ, ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, പി വി സുരേന്ദ്രൻ, പി പി നാരായണി, മുട്ടിൽ സുധാകരൻ, എ രൂപേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്ന് വ്യാപാരികൾക്കു വേണ്ടി വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ഏകോപന സമിതി പ്രസിഡന്റ് ദേവസ്യാം യേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഐ ഫൗണ്ടേഷനും ചേംബർ ഓഫ് കൊമേഴ്സും വ്യാപാരികൾക്കു വേണ്ടിയുള്ള വാക്സിൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ ഏകോപന സമിതി പ്രസിഡന്റ് ദേവസ്യാം യേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വി പി സുമിത്രൻ, മുകേഷ്, നഗരസഭാ കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, എം പി തിലകൻ, ഡോക്ടർ സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാക്സിൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ ചേംബർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയ ലക്ഷദ്വീപ് സംഗീത ആൽബം വൈറലായി. ലക്ഷദ്വീപ് കാവ്യദൃശ്യത്തിന്റെ റിലീസ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു. കമനീയതയുടെ സ്വർഗ കവാടം കണ്ടു ഭ്രമിച്ചൊരു പാദുഷമാ. വിവാദ പരിഷ്കാരങ്ങളിലൂടെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ലക്ഷദ്വീപ് പ്രമേയമാക്കി നിർമ്മിച്ച സംഗീത ആൽബം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. നൂറ്റാണ്ടുകളായി സമാധാന ജീവിതം നയിക്കുന്ന ദ്വീപ് സമൂഹത്തെ സമരപാതയിലേക്ക് തള്ളിവിട്ട പരിഷ്കരണ നടപടികൾക്കെതിരെ നാടകപ്രവർത്തകനും മലയോരത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ സക്രിയ സാന്നിധ്യവുമായ കെ പി നാരായണൻ നിർമ്മിച്ച ദൃശ്യാവിഷ്കാരമാണ് കേരളത്തിനകത്തും പുറത്തും ഹിറ്റായത്. പ്രതിരോധത്തിന്റെ മതിലുകൾ തീർത്തും പ്രതിഷേധത്തിന്റെ ജ്വാലകൾ പടർത്തിയും അയൽവാസികൾ നടത്തുന്ന സമരത്തിൽ വിജയം വരെ കൂടെ ഉണ്ടാകുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആൽബം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ലക്ഷദ്വീപിനെതിരായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കത്തെ പല രീതിയിൽ നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ്. മനോഹരമായിട്ടുള്ള, ശാന്തസുന്ദരമായിട്ടുള്ള ലക്ഷദ്വീപ് മനുഷ്യരുടെ പരസ്പര സ്നേഹത്തിന് വളരെ പ്രസിദ്ധമാണ്.
കുറ്റകൃത്യങ്ങൾ വളരെ കുറഞ്ഞ, ജനങ്ങൾ തമ്മിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദമുള്ള ഒരു ദ്വീപാണ് ലക്ഷദ്വീപ്. അവിടുത്തെ മനുഷ്യരുടെ ജീവിതം വളരെ വലിയ അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്ന് ലഭ്യമാക്കുന്ന ഒന്നാണ്. ജോയ് മാസ്റ്റർ കുന്നുംകൈയുടെ സംഗീതത്തിൽ പ്രിയേഷ് മൗക്കോട്, ശാന്താചന്ദ്രൻ എന്നിവരുടേതാണ് ആലാപനം. രാജേഷ് മധുരക്കാട് എഡിറ്റിംഗ് നിർവഹിച്ചു. ലക്ഷദ്വീപ് കാവ്യദൃശ്യത്തിന്റെ റിലീസ് പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയാണ് ഓൺലൈനിലൂടെ നിർവഹിച്ചത്. സി എം വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജയചന്ദ്രൻ കുട്ടമത്ത്, കെ എൻ മനോജ് കുമാർ, കെ പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർഗം പോലൊരു ദീപിൻ തീരത്തന്തിയുറങ്ങിയ മാനവരിവിടെ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.